हेलो एंड वेलकम बैक टू माय चैनल दिस हैप्पी वर्ल्ड इन्दे पुदियर वीडियो लेके स्वागत अब एल सूखा विश्वसो इन नम्बर वीडियो वाले सिंपल തക്കാളി വെച്ചിട്ടുള്ള ഒരു ഡിഐവൈ ആണ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും മുഖം നന്നായിട്ട് നിറം വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല തിളക്കത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിഐവൈ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മെയിൻ ആയിട്ടും നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിംപിൾസ് വന്നിട്ടുള്ളതിൻ്റെ മാർക്സ് ഒക്കെ മാറി കിട്ടാനും അല്ലാതെ എല്ലാവിധ കറുത്ത പാടുകളൊക്കെ മാറി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ക്ലിയർ സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഈയൊരു തക്കാളി വെച്ചിട്ടുള്ള ഈയൊരു സിറം നിങ്ങൾ ഒരിക്കലുണ്ടാക്കി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം അപ്പോൾ രണ്ടാഴ്ചത്തേക്കുള്ളതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എളുപ്പത്തിൽ യൂസ് ചെയ്യാം എന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ സിറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴാണോ വീഡിയോസ് ഇടുന്നത് ഉടനെ തന്നെ നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണാനും പറ്റും അപ്പം നമ്മുടെ ഈ ഒരു സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് ഞാനൊരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ലാസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഗ്ലിസറിനാണ് അത് ഓപ്ഷനലാണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ നിങ്ങൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ തക്കാളി നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ജ്യൂസ് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അരിച്ചെടുക്കാതെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കേടുവരും അതുകൊണ്ട് നിങ്ങൾ അരിച്ചിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് നാലോ അഞ്ചോ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം ഇനി ചെറുനാരങ്ങ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെന്നില്ല അവർക്ക് അതിന് പകരമായിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു നാലോ അഞ്ചോ ഡ്രോപ്സ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഗ്ലിസറിൻ എല്ലാ സ്കിൻ ടൈപ്പിനൊന്നും സ്യൂട്ട് ആവണമെന്നില്ല എൻ്റെ ഇത് ഓയിലി സ്കിന്നാണ് എനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നൊന്ന് ബേൺ ആകുന്ന പോലെ തോന്നാറുണ്ട് എങ്കിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂണോളം ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലിസറിൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നൊന്നുകൂടെ സോഫ്റ്റ് ആവും സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ ഗ്ലിസറിൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ കയ്യിലില്ലാത്തവരും അത്ര നിർബന്ധമായിട്ട് വാങ്ങി യൂസ് ചെയ്യണമെന്നില്ല നല്ല റിസൾട്ട് കിട്ടാനാണെങ്കിൽ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്കോ അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്കോ മാറ്റി വയ്ക്കാം നിങ്ങൾ എപ്പോഴും എടുത്തു വയ്ക്കുന്ന സമയത്ത് മൂടിയുള്ള ഒരു ബോട്ടിൽ എന്തെങ്കിലും എടുക്കണം കേട്ടോ തുറന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കരുത് അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ സിറം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ സിറം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച വരെ കേടാവാതെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇതുപോലെ കുറച്ച് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഒരു ലിക്വിഡായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം എടുത്താൽ മതി എന്നിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യുക അതുപോലെ തന്നെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ സമയത്തും ഇതൊന്ന് ചെയ്യുക അപ്പോൾ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും പിമ്പിൾസ് വരുന്നത് തടയാനും അതുപോലെ തന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളൊക്കെ മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും സോഫ്റ്റ് ആവാനും ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിറം ആണ് തക്കാളി നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ പോക്കിയിട്ട് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുമല്ല സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് തക്കാളി അത്രയും നല്ലതാണ് ഓയിലി സ്കിന്നുള്ളവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നല്ല റിസൾട്ട് തന്നെയാണ് പോസിൻ്റെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കാനും നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസ് ഒക്കെ മാറി നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് ഗ്ലിസറിനും ഗ്ലിസറിനും നമ്മുടെ ഫേസ് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ നിറം വയ്ക്കാനും കൂടെ നല്ലതാണ് പിന്നെ ചെറുനാരങ്ങ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതിനാൽ പിമ്പിൾസ് വരുന്നത് തടയാനും സ്കിന്ന് നിറം വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും സ്കിൻ വൈറ്റനിങ്ങിന് അത്രയും നല്ലതാണ് അതുപോലെ തന്നെ സ്കിൻ എപ്പോഴും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യും ചെറുനാരങ്ങയൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ വെച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്താൽ മതി
അപ്പം ഞാനിവിടെ കൈ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നു. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി രണ്ട് പ്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. റിസൾട്ട് കിട്ടിയാൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.